السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിഷയം നമ്മോട് അസൂയ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം, അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു മനുഷ്യനിക്ക് അവന്റെ എല്ലാ അമലുകളെയും നഷ്ടപ്പെടുത്തുന്ന, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തുന്ന ഒരു ദുസ്വഭാവമാണ് അസൂയ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നു, അം യഹ്സുദൂനന്നാസ, നിങ്ങൾ ജനങ്ങളോട് എന്തിനാണ് അസൂയ വെക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ആളുകളോട് അസൂയ കാണിക്കുന്നത്. അലാമാ ആതാഉമുല്ലാഹു മിൻ ഫളി, അല്ലാഹു ചില ആളുകൾക്ക് ഫളലുകൾ നൽകും, ഔദാര്യം നൽകും, അനുഗ്രഹങ്ങൾ നൽകും, അതിന്റെ പേരിലാണോ നിങ്ങൾ ജനങ്ങളോട് അസൂയ വെക്കുന്നത്, എങ്കിൽ നിങ്ങൾക്കത് നല്ലതല്ല. നിങ്ങളത് ദുനിയാവിലും ആഖിറത്തിലും ആ സ്വഭാവം അസൂയ എന്നുള്ളത് നിങ്ങളെ പരാജയപ്പെടുത്തും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم اياكم والحسد ترجيയും നിങ്ങൾ ഹസദിനെ അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണേ فان الحسد ترجيയും ഹസദ എന്നുള്ളത് അസൂയ എന്നുള്ളത് ياكل الحسنات നിങ്ങൾ ചെയ്ത സർവ അമലുകളെയും നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ എന്തെല്ലാം ഹസനാത്തുകൾ നന്മകളുണ്ടോ, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ, നോക്കിയ നോമ്പുകൾ, ചെയ്ത ഹജ്ജുകൾ, കൊടുത്ത സക്കാത്തുകൾ, സദഖകൾ, ഖുർആനോത്ത്, ദിക്റുകൾ, തസ്ബീഹുകൾ, എന്തെല്ലാം നിങ്ങൾ അമലുകൾ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെയും തിന്നുകളയും, അത് നഷ്ടപ്പെട്ടു പോകും. ഏതുപോലെയാണ് കമാറ്റുന്നാറു അൽ ഹറ്റബ, ഒരു തീയിലേക്ക് വറക് ഇട്ടാൽ എത്ര വേഗത്തിലാണ് ആ വറകിനെ തീ തിന്നുകളയുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമലുകളെ അസൂയ തിന്നുകളയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ ഒരിക്കലും അസൂയ ഉള്ളവരാകരുത് എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. ലോകത്ത് ആദ്യമായി നടന്ന കൊല അസൂയന്റെ പേരിലാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അസൂയ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് ജനങ്ങൾ സിഹറും കണ്ണീരിന്റെ പേരിൽ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നു. ഈ സിഹർ ചെയ്യുന്നവരും കണ്ണീർ വെക്കുന്നവരും അസൂയ ഉള്ളവരാണ്. കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്, സിഹർ ചെയ്യുന്നത് അസൂയ ഉള്ളവരാണ്. അതുപോലെ തന്നെ കണ്ണ് വെക്കുന്നത്, കണ്ണീർ സംഭവിക്കുന്നത് അസൂയ ഉള്ളവരിൽ നിന്നാണ്. അബൂ സുബ്ഹാനഹു വതആല എല്ലാവിധ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ അസൂയ ഉള്ളവരെ അറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, അസൂയ ഉള്ളവരിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി, ഒരു ചിരി അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരിക്കലും ഉണ്ടാകൂല. അസൂയ ഉള്ളവരിൽ നിന്ന് ചിരിയോ പുഞ്ചിരിയോ ഒരിക്കലും സാധ്യമല്ല, അത് ഉണ്ടാകൂല. അത് ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ ചിരി പുഞ്ചിരി അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖം നോക്കി ചിരിക്കൽ പുഞ്ചിരിക്കൽ അത് സദഖയാണ്, അത് ഈമാനിൽ പെട്ടതാണ്. അപ്പൊ ഈ പുഞ്ചിരിയും ചിരിയും അസൂയ ഉള്ളവരിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. അതേപോലെ തന്നെ രണ്ടാമത്തെ അടയാളം, അവര് മുഖം നോക്കി സംസാരിക്കൂല. അസൂയ ഉള്ളവർ ഒരിക്കലും മുഖം നോക്കി സംസാരിക്കൂല, അത് അസൂയ ഉള്ളവരുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മൂന്നാമതായി,
അസൂയ ഉള്ളവർ ഒരിക്കലും സലാം പറയൂല, സലാം കൊണ്ട് തുടങ്ങൂല. അത് അവരുടെ സ്വഭാവം സമ്മതിക്കൂല, അവരുടെ കൽബ് സമ്മതിക്കൂല. മിന തവാളുഐ, താഴ്മയിൽപ്പെട്ടതാണ്, തവാളുഅയിൽപ്പെട്ടതാണ് അന്തബ്ദുദി അസ്സലാം. സലാം ആരാണോ പഷ്ട് തുടങ്ങുന്നത്, ആദ്യം തുടങ്ങുന്നത്, അവർക്ക് താഴ്മയുണ്ട്. അത് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് സലാം ആദ്യമായി പറയൽ തുടങ്ങൽ. സലാമിന്റെ സലാമിൽ പറയുന്ന എന്താണ്? അള്ളാഹുവിന്റെ രക്ഷ, സലാം നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പൊ അസൂയുള്ളവർ ഒരിക്കലും സലാം പറയൂല, സലാം കൊണ്ട് തുടങ്ങൂല. കാരണം അള്ളാഹുവിന്റെ രക്ഷ നിനക്ക് വേണ്ടാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ നാലാമത്തെ രൂപം, നാലാമത്തെ ലക്ഷണം, ഈ അസൂയ ഉള്ളവര് ഒരിക്കലും സഹായം ചെയ്യൂല, നമ്മെ ഒരിക്കലും സഹായിക്കൂല. ഇത് അവരുടെ കൽബ് സമ്മതിക്കൂല, അവരിൽ നിന്ന് ഒരു സഹായവും ഞാൻ പ്രതീക്ഷിക്കണ്ട. അതുപോലെ തന്നെ അഞ്ചാമത്തെ അടയാളം, നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മാത്രം അവർ അന്വേഷിച്ച് നടക്കും. നമ്മുടെ വാക്കുകളിൽ നിന്നോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, കുറവുകളുണ്ടോ എന്ന് മാത്രം അന്വേഷിക്കുന്നവരാണ് അസൂയ ഉള്ളവര്. അതുപോലെ തന്നെ ആറാമത്തെ അടയാളം, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്, അതൊന്നും അവര് വില കുറച്ച് കാണുന്നവരാണ്. അള്ളാഹു എനിക്ക് അതൊന്നും ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതാണ്, പക്ഷെ അതൊന്നും അവര് ചിന്തിക്കൂല, ഇത് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു തന്നതാണെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകൂല. അപ്പൊ ഈ ആറ് അടയാളങ്ങൾ ഒരാൾക്കുണ്ടായാൽ, ആറ് അടയാളങ്ങൾ ഏതെങ്കിലും ഒരു അടയാളം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് നമ്മോട് അസൂയ ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അധികം ആളുകളും സംസാരിക്കുന്ന സമയത്ത് മുഖം നോക്കി സംസാരിക്കുന്നവര് വളരെ കുറവാണ്. അപ്പോ മുഖം നോക്കി സംസാരിക്കാനും സലാം പറയാനും നല്ല ഈമാൻ ഉണ്ടാകണം. അപ്പോ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ആറ് സ്വഭാവം നമ്മെ നശിപ്പിക്കും, നമ്മുടെ അമലുകളെ നശിപ്പിക്കും. നമുക്കൊന്ന് ഈ ഇത്തരത്തിലുള്ള സ്വഭാവം കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒന്നും നേടാൻ നമുക്ക് സാധ്യമല്ല. ചില ആളുകൾ വിചാരിച്ച് ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും നമുക്കൊരു നേട്ടമുണ്ടാകും, പക്ഷേ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിനേക്ക് വല്ലാത്ത ദേഷ്യമാണ് നമ്മോട്. നമ്മെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടൂല, മലക്കളുടെ സഹായം നമുക്കുണ്ടാകൂല. മാത്രമല്ല രണ്ട് ലോകത്തും നാം പരാജയപ്പെടും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സ്വഭാവം, അസൂയ എന്നുള്ള ഈ സ്വഭാവം നാം മാറ്റിയെടുക്കണം. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നാം തീരണം, മാറണം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.